നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവ് എം കെ മുനീർ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. മുൻ മന്ത്രിയൊക്കെയാണ് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം. മുൻ മന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം, പോരെങ്കിൽ അദ്ദേഹം ഡോക്ടർ കൂടിയാണ്. മദ്രസ ഉസ്താദുമാർക്ക്, പ്രത്യേകിച്ചും പീഡന കേസിലൊക്കെ പീഡുന്ന ഉസ്താദുമാർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പുരുഷന്മാർ ചെറിയ ആൺകുട്ടികളെയൊക്കെ ലൈംഗികപരമായിട്ടൊക്കെ പീഡിപ്പിക്കുകയാണെങ്കിൽ അതെങ്ങനെ പോക്സോ കേസിൽ വരുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റിയൊക്കെയാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് പോക്സോയുടെ പരിധിയിലെത്തുന്നത് എന്നാണ് ഈ ഡോക്ടർ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഡോക്ടർ തന്നെയാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിച്ചിരിക്കുന്നത്. കാരണം ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ ആൺകുട്ടിയെ ഒരു പുരുഷൻ പ്രകൃതിവിരുദ്ധമായ രീതിയിൽ പീഡിപ്പിച്ചാൽ അതെങ്ങനെയാണ് സാധൂകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതർത്ഥത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊരു രീതിയിൽ കണ്ടാൽ സ്ത്രീകൾക്ക്, ചെറിയ പെൺകുട്ടികൾക്കൊക്കെ മാത്രമേ ഉള്ളൂ ഈ മാന അഭിമാനമൊക്കെ. അത്തരം കേസുകളിൽ മാത്രം പോക്സോ ചുമത്തിയാൽ മതിയോ? എന്താ ഇത് ആൺകുട്ടികൾക്ക്, ആൺകുട്ടികളുടെ കേസിൽ ബാധകമല്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എന്തായാലും അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എം കെ മുനീറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന്? ഒരു പുരുഷൻ ഒരു ആൺകുട്ടിയുമായിട്ട് സ്വവർഗരീതിയിൽ ഏർപ്പെട്ടാൽ എന്തിനാണ് അതിൽ പോക്സോ കേസെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ന് നാടെങ്ങും ഉണ്ണിക്കണ്ണന്മാരാണ്, ശോഭായാത്രയും ബാലഗോകുലത്തിൻ്റെയും പോരെങ്കിൽ സി പി എം പോലും നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ വലിയ രീതിയിൽ കൊണ്ടാടപ്പെടുമ്പോൾ മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ എവിടെ നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാരാണ്. അപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിങ്ങിനെ പ്രചരിക്കുന്നുണ്ട്. അത് അറബിയിലാണ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ദർ വാസ് എ പ്രോഫറ്റ് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഹുസ് ഡാർക്ക് ഇൻ കളർ ആൻഡ് ഹിസ് നെയിം വാസ് കഹാൻ ബ്രാക്കറ്റിൽ കൃഷ്ണ. മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ, ദൂതനുണ്ട്, കുറച്ച് ഇരുണ്ട നിറത്തിൽ. ആളുടെ പേര് കഹാൻ എന്നാണ്, ബ്രാക്കറ്റിൽ കൃഷ്ണ എന്ന് കൊടുത്തിരിക്കുന്നു. അതായത് കൃഷ്ണൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൂതനാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹൈന്ദവരുടെ ഒരു ദൈവവും കൂടെ ആരൊക്കെയോ അടിച്ചുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറേ കൂട്ടരുണ്ട്. അഹമ്മദിയർ, മുഹമ്മദിയർ, ഷിയ, സുന്നി കുറേ ഉണ്ട്. ഈ പറയുമ്പോൾ മുസ്ലിം എല്ലാം ഒന്നാണെന്ന് ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരുപാടുണ്ട്. സുന്നിയുണ്ട്, സിയ ഉണ്ട്, അഹമ്മദിയരുണ്ട്, മുഹമ്മദിയരുണ്ട്, ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ ഏത് കൂട്ടരുടെയാണ് ഈ പ്രവാചകനെന്ന് അറിയില്ല. ഇങ്ങനൊരു പോസ്റ്റ് എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ ഒരു ദൈവം കൂടെ പോയി എന്ന് കൂട്ടിക്കോ. കുറേ നാളിന് മുമ്പ് പരമശിവൻ ഇതുപോലെ തന്നെ ആദ്യത്തെ പ്രവാചകനാണെന്ന് മറ്റൊരു മുക്രിയോ ഉസ്താദോ പറയുന്നത് കേട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കുക കേട്ടോ. ഇനി നരേന്ദ്രമോദിക്കെതിരെ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കല്ലുകരട്, കാഞ്ഞിരിക്കുറ്റിയും മുള്ള മുരിക്കും മൂർക്കം പാമ്പും എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ സഖ്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അക്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ മോദിയെ ഒന്ന് താഴെ ഇറക്കിയിട്ട് ആ ഓരോരുത്തർക്കും, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിതീഷ് കുമാറാണ് പ്രധാനമന്ത്രി മോഹിയായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ തെലുങ്കാനയിലെ കെ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം ദേശീയ പാർട്ടിയാക്കണം, അദ്ദേഹത്തിൻ്റെ പാർട്ടി ദേശീയ പാർട്ടിയാക്കണം എന്നുള്ള മോഹമായിട്ട് നടക്കുകയാണ്. അപ്പോൾ മോദിക്കെതിരെയുള്ള ഈ പട പുറപ്പാടിൽ അദ്ദേഹം ഒരു വേദിയിൽ നിന്ന് ആവേശത്തോടെ, അദ്ദേഹത്തിൻ്റെ കൂടെ പല പാർട്ടിയിലുള്ള നേതാക്കളുണ്ട്, അക്കൂട്ടത്തിൽ എപ്പോഴും വിവാദങ്ങളിലൊക്കെ ഉള്ള അസദുദ്ദീൻ ഒവൈസി എന്ന വ്യക്തിയുണ്ട്, ഹൈദരാബാദുകാരനാണ്. അപ്പോൾ ആ വ്യക്തിയും കൂടെ നിൽക്കുന്ന ഒരു വേദിയിലെ മുദ്രാവാക്യം വിളിയൊന്ന് നിങ്ങൾ കണ്ടു നോക്കാം. ബോലോ സ്വതന്ത്ര ഭാരത് കീ, ബോലോ സ്വതന്ത്ര ഭാരത് കീ, ബോലോ സ്വതന്ത്ര ഭാരത് കീ, ജയ് ഹിന്ദ്. കണ്ടല്ലോ, ബാക്കി എല്ലാവർക്കും സ്വതന്ത്ര ഇന്ത്യ, സ്വതന്ത്ര ഭാരതത്തെ പറ്റി, ഭാരതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കീജയ് വിളിക്കാൻ ഒരു മടിയുമില്ല. ഭാരത് മാതാ കീജയും വിളിക്കും, പക്ഷേ വടി വിഴുങ്ങിയ പോലെ നിൽക്കുകയാണ് ഒവൈസി. ഒവൈസിയുടെ മനസ്സിലുള്ള ഇന്ത്യ ഇങ്ങനെ സ്വതന്ത്ര ഭാരതമൊന്നുമല്ല, അതിന് കീജയും വിളിക്കുകയല്ല, അതേപോലെ തന്നെ ഭാരത് മാതാ കീജയും വിളിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലുള്ള ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയത്ത് നിയമമൊക്കെയുള്ള ഇസ്ലാമിക ഭരണമുള്ള ഒരു ഇന്ത്യയാണ്. അതുകൊണ്ടാണ്
ആ ഒരു വേദിയിൽ പോലും അദ്ദേഹത്തിന് അവരുടെ ഒപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ വണങ്ങുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കാൻ പറ്റാത്തത്. വെബ് ഡെസ്ക്, തത്വമയി ഡോസ്.